ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ അറിയാൻ കണ്ടതും കേട്ടതുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പറയൂ മമ്മി സിനിമകളുടെ പട്ടികയിലേക്ക് ഹോളിവുഡിൽ നിന്നും പുതിയൊരു എണ്ണം കൂടി ഇന്ന് റിലീസായി ഹോളിവുഡിന്റെ മെഗാസ്റ്റാർ ടോം ക്രൂയിസ് നായകനായി അലക്സ് കസ്മാൻ സംവിധാനം ചെയ്ത് ലോക ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് നിർമ്മിച്ച് പുറത്തിറക്കിയ അമേരിക്കൻ ആക്ഷൻ ഹൊറർ ചിത്രമാണ് ദി മമ്മി ഇത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി അൻപത് വരെ മുപ്പത്തിമൂന്ന് വർഷ കാലയളവിൽ യൂണിവേഴ്സൽ സ്റ്റുഡിയോസ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഡാർക്ക് യൂണിവേഴ്സ് ഫിലിം സീരീസിലെ ആദ്യ സോഫിയ ടൈറ്റിൽ റോളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ സിനിമയെ ഭൂരിഭാഗം പേരും ആയിരത്തി തൊള്ളായിരത്തിൽ പുറത്തിറങ്ങിയ സ്റ്റീഫൻ സോമസ് സംവിധാനം ചെയ്ത ദി മമ്മിയുമായി ആയിരിക്കും താരതമ്യം ചെയ്യുന്നത് അത്തരത്തിൽ വിലയിരുത്തുമ്പോൾ ആസ്വാദ്യകരമായ ഒരു കഥാപശ്ചാത്തലം ഈ ചിത്രത്തിനില്ല എന്ന് പറയേണ്ടി വരും ടോം ക്രൂയിസ് ആണ് നായകൻ എന്നത് ഒരു പ്ലസ് പോയിന്റായി ചിത്രത്തിൽ അടയാളപ്പെടുത്തുക ആയിരക്കണക്കിന് വർഷം മുമ്പ് ഈജിപ്റ്റിലെ ഈ ഗോഡായ സത്തുമായുള്ള എഗ്രിമെന്റ് അനുസരിച്ച് ഈ ഗോഡിന്റെ ഒത്താശയോടെ ഈജിപ്ഷ്യൻ രാജകുമാരിയായ അനാമറ്റ് സ്വന്തം പിതാവായ ഈജിപ്ഷ്യൻ ചക്രവർത്തിയെ പൈശാചികമായി വധിക്കുന്നു കുറ്റവാളിയായി പിടിക്കപ്പെടുന്ന അനാമറ്റ് ജീവനോടെ മമ്മി പേപ്പറിനാൽ മൂടപ്പെട്ട് സംസ്കരിക്കപ്പെടുന്നു മമ്മിയിലെ സ്കരാബ്സ് വണ്ടുകൾ അനാമറ്റിനെ ജീവനോടെ ഭക്ഷിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം നിക് മോർട്ടൺ എന്ന സാഹസികനായ മോൺസ്റ്റർ വേട്ടക്കാരൻ തന്റെ സ്പെഷ്യൽ മിലിട്ടറി ഗ്രൂപ്പുമായി ചേർന്ന് അനാമറ്റിന്റെ മമ്മി കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടർന്ന് നടക്കുന്ന പൈശാചികമായ ുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം മികച്ച വി എഫ് എക്സും സംഗീതവും ചിത്രത്തെ ആസ്വാദ്യകരമാക്കുന്നുണ്ടെങ്കിലും നിരവധി പോരായ്മകളും ചിത്രത്തിൽ പറയാനാകും ത്രീ ഡിയിൽ ഇറക്കിയിരിക്കുന്നു എന്നത് സവിശേഷതയും പ്രത്യേകമായ ദൃശ്യാനുഭവവുമാണ് ഇത്തരം ചിത്രങ്ങളെ പിന്തുടരുന്ന ചലച്ചിത്ര പ്രേമികൾക്ക് തീർച്ചയായും ചിത്രം തിയേറ്ററിൽ പോയി കാണാവുന്നതാണ് മമ്മി ചിത്രങ്ങൾ കണ്ടുമെടുത്ത അനുഭവമുള്ളവർക്ക് തിയേറ്ററിലേക്ക് പോകാതിരിക്കുകയുമാകാം ദ മമ്മിക്ക് കണ്ടതും കേട്ടതും നൽകുന്ന റേറ്റിംഗ് ത്രീ ഔട്ട് ഓഫ് ഫൈവ് ആണ് ഈ ചിത്രത്തെ കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ റേറ്റിംഗ് കമന്റായി ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ